എങ്ങനെയുണ്ട് കണ്ടിട്ട്? ചേട്ടാ വീടൊക്കെ ഓക്കെയാ, അടിപൊളി. നമുക്കൊരു ലിഫ്റ്റ് കൂടെ അങ്ങ് വെച്ചാലോ? ആഗ്രഹമില്ല, അങ്ങനല്ല, പൈസ ഇല്ല, ഒന്നും പേടിക്കണ്ട. വളരെ കുറഞ്ഞ ചെലവിൽ ലിഫ്റ്റ് വെച്ച ഒരാളുണ്ട് നമ്മളുടെ പരിചയത്തിൽ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട ഈ ആശങ്കയ്ക്കെല്ലാം ഒരു പരിഹാരമുണ്ടോ? എത്ര രൂപയാ? പറഞ്ഞു കേട്ട ഒരു 300,000 താഴെ ആകത്തുള്ളതാണ് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു അറിവ്. കടമ്പനാടാണ് ആളുടെ വീട്. പോയാലോ? നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ അലക്സ അച്ചായൻ. വീട്ടിൽ ലിഫ്റ്റ് വെച്ച നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ലിഫ്റ്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വന്ന സ്വാഗതം. ഇത് 4 വർഷം മുമ്പല്ലേ നമ്പിച്ചേ? അതെ, 4 വർഷമായി. 4 വർഷം മുമ്പ് ടെറസിൻ്റെ മുകളിൽ സ്ഥലമുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ എന്തുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വിടാന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. അങ്ങനെ ഞാൻ ആദ്യ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് എന്തുകൊണ്ട് ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരെണ്ണം ആയിക്കൂടാ എന്നുള്ള ആ ഒരു ഐഡിയയിലാണ് ഈ ഇപ്പോൾ ഈ കാണുന്ന ലിഫ്റ്റ് നിർമ്മിച്ചത്. പ്രവർത്തനം സൗരോർജ്ജത്തിൽ 2 മോട്ടറുകളുണ്ട്. ആവശ്യമായ ഊർജ്ജം 150 വാട്ട് വീതം ശേഷിയുള്ള 2 പാനലുകളിൽ നിന്ന്. കാർഗോ കാർ, അനുയോജ്യമായ കൗണ്ടർ വെയ്റ്റ്, വയർ റോപ്പ് എന്നിവയാണ് അനുബന്ധ ഘടകങ്ങൾ. കിലോയ്ക്ക് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കപ്പാസിറ്റി വേണമെങ്കിൽ കൂട്ടാം. ഈ ബൈക്ക് കയറ്റാൻ പറ്റുമോ? ഈ ബൈക്ക് ഇതിനകത്ത് കയറ്റാം. നോക്കാം, നോക്കിയാലോ. സാധനങ്ങൾ മുകളിലെത്താൻ 40 സെക്കൻഡ് സമയം വേണം. ജി ഐ ട്യൂബുകളും ഷീറ്റുകളുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ബിൽഡിംഗ് പോലെയുള്ള ജോലികൾ പുറത്തുള്ളവർ ചെയ്തു, ബാക്കിയെല്ലാം സ്വന്തമായി. KSEB എഞ്ചിനീയർ ആയിരുന്നു എന്നതാണ് സാങ്കേതിക പരിചയത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഇനി ഒന്ന് കയറി നോക്കട്ടെ? അത് തൽക്കാലം വേണ്ട, കാരണം അദ്ദേഹത്തിന്റെ ഭാരം എടുക്കാൻ ഇതിന് കഴിയാത്തത് കൊണ്ടല്ല. ഇത് നമ്മളൊരു പാസഞ്ചർ ലിഫ്റ്റായിട്ടല്ല ഡിസൈൻ ചെയ്തത്, കാർഗോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇത് കാർഗോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന് സങ്കല്പിക്കുക, ഇതിപ്പം ഇതിൻ്റെ റോപ്പ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് ഒരു മേളിൽ ചെന്നിട്ടാണ് റോപ്പ് പൊട്ടുന്നെങ്കിൽ ഇതെല്ലാം താഴെ പോകുമല്ലോ. അങ്ങനെ പോകാൻ പാടില്ലാത്ത ഒരു സംവിധാനം എല്ലാ ലിഫ്റ്റിലും ഉണ്ട്. അതാണ് പാസഞ്ചർ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സാധനം ഇതിനകത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ പോകാൻ സാധിക്കാത്തത് കൊണ്ടല്ല പോകാൻ സാധിക്കും. ലിഫ്റ്റ് ഉണ്ടാക്കാൻ അന്ന് ചിലവായത് 100,000. ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കുന്നതിന് 300,000 രൂപ വരെ വേണ്ടി വരും. സാങ്കേതിക വിദ്യ ആർക്കും സൗജന്യമായി നൽകുകയും ചെയ്യും. ഇത് നിർമ്മിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഒരു കുറച്ച് എന്തെന്നാ ഒരു പ്രാകൃത രൂപം എന്ന് വേണമെങ്കിൽ പറയാം, ഒരെണ്ണം ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. അതും ഇപ്പോഴും വർക്കിംഗ് ആണ്. ആദ്യം അത് നിർമ്മിച്ചത് അതെ ആ കാണുന്നതാണ്, കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ആദ്യം നിർമ്മിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ മോട്ടറിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ചിലരൊക്കെ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങുന്നത്. കടമ്പനാട് സ്വദേശി അലക്സ് അച്ചാനെ പോലെയുള്ള ആളുകൾ ഔദ്യോഗിക തിരക്കിൽ നിന്നും മാറിയതോടുകൂടി പഴയ ആശയങ്ങളും മോഹങ്ങളും ഒക്കെ പൊടിതട്ടിയെടുത്ത് അതിഗംഭീരമായ നിർമ്മിതികൾ തീർത്തിരിക്കുകയാണ്. അനൂപ് ഭദ്രനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.